സംസ്ഥാനത്ത് പ്രളയക്കെടുതിയിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. ചെങ്ങന്നൂരിലടക്കം ചുരുക്കം ചില മേഖലകളിൽ മാത്രമാണ് ഇപ്പോഴും ചിലർ ഒറ്റപ്പെട്ട് കഴിയുന്നത്. റെയിൽ റോഡ് ഗതാഗതവും സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്തെ വിഴുങ്ങിയ മഴയിലും ലക്ഷത്തിലധികം ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 4 ലക്ഷത്തിലധികം പേർ എറണാകുളം ജില്ലയിലാണ്. മഴ മാറി നിന്നതോടെ സംസ്ഥാനത്തൊട്ടാകെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി. എറണാകുളത്ത് ഇനി ആരും കുടുങ്ങിക്കിടപ്പില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചെങ്ങന്നൂരിലെ 4 വാർഡുകളിലാണ് രക്ഷാപ്രവർത്തകർക്ക് ഇനിയും എത്തിച്ചേരാനുള്ളത്. എന്നാൽ സർക്കാർ അവകാശപ്പെടുന്നതുപോലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടില്ലെന്നും വടക്കൻ പറവൂരിലടക്കം ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും വി ഡി സതീശൻ MLA പറഞ്ഞു. ബോട്ടിന് പോകാൻ പറ്റാത്ത, റാഫ്റ്റിന് പോകാൻ പറ്റാത്ത, തോണിക്ക് പോകാൻ പറ്റാത്ത ഊടുവഴികളുണ്ട്. ആ ഊടുവഴികളിൽ സ്വന്തമായി ഇറങ്ങി വരാൻ പറ്റാത്ത പ്രായമായ ദമ്പതികൾ, പ്രായമായ ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, അവർ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടാവും അതിൻ്റെ അകത്ത്. മഴ മാറി നിന്നതോടെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കി ഡാമിൻ്റെ 2 ഷട്ടറുകൾ താഴ്ത്തി ജലപ്രവാഹം കുറച്ചതോടെ പെരിയാറിലെ ഒഴുക്ക് കുറഞ്ഞു. ജലജീവിതം സാധാരണ നിലയിലാകാൻ ഇനിയുമേറെ സമയമെടുക്കും. എന്നാൽ KSRTC യുടെ ദീർഘദൂര സർവീസുകൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. പ്രധാന റോഡുകളിൽ അത്യാവശ്യ അറ്റകുറ്റപ്പണിയും തുടങ്ങി. ട്രെയിൻ ഗതാഗതവും പുനരാരംഭിച്ചു. കൊച്ചി നാവിക വിമാനത്താവളത്തിൽ നിന്ന് രാജ്യത്തെ സമീപ നഗരങ്ങളിലേക്ക് വിമാന സർവീസ് തുടങ്ങിയത് കുടുങ്ങിപ്പോയ വിദേശികൾക്കടക്കം പ്രയോജനപ്പെടും. പ്രളയത്തിൽ ചത്ത മൃഗങ്ങളുടെ അഴുകിത്തുടങ്ങിയ ജനങ്ങൾ നീക്കം ചെയ്യാനും നടപടി തുടങ്ങി. 2 ദിവസമായി നിലച്ചിരുന്ന പാൽ വിതരണം പുനരാരംഭിച്ചു. പച്ചക്കറികളും എത്തിത്തുടങ്ങി. കൊച്ചിയിലടക്കം കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.